വസല്ലമ തങ്ങളോട് സംസാരിച്ചിരുന്ന മരങ്ങളെക്കുറിച്ച് നമ്മൾ മൗലിദിൽ ചൊല്ലാറില്ലേ? മംഗൂസ് മൗലിദിൽ പാടാറില്ലേ? അത് ഏതെങ്കിലും ആളുകളെ വകയിൽ എഴുതിയുണ്ടാക്കിയൊരു പാട്ടല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നോട് സംസാരിച്ചിരുന്ന ചരക്കല്ലുകളെ എനിക്കറിയാമായിരുന്നു സഹാബ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോട് കല്ലുകള് സംസാരിച്ചിരുന്നു, മരങ്ങള് സംസാരിച്ചിരുന്നു, മാൻപേടകൾ വന്ന് സങ്കടം പറഞ്ഞിരുന്നു, മാൻപേടകൾ വന്ന് ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു, ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മാൻപേടകളും അതുപോലെ ഒട്ടകത്തിന്റെ ചെറിയ കുട്ടികളും വന്ന് നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് നബിയേ നിങ്ങൾക്ക് ഇന്ന് ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞവരെ വേദനകൾ നബി തങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു. ചെറിയ പിഞ്ചുവൈതലിന് പാല് കൊടുക്കാൻ മാൻപേടക്ക് കഴിയാത്തതിന്റെ പേരിൽ മാൻപേടയെ വിളിച്ചുകൊണ്ടുപോയപ്പോ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ നബിതങ്ങളെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട്, നബിതങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ മുന്നിൽ വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങള് ആ മാൻപേടക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, അതുകൊണ്ട് മാത്രം തീർന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാൻപേടകൾ വന്നിട്ടുണ്ട്, അതുപോലെ മൃഗങ്ങൾ വന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്തും നബിതങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വഫാത്തിന്റെ ശേഷവും അവർ നിലനിർത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞതുപോലെ വഫാത്തിന്റെ ശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോ സർവ സഹാബത്തിനെയും മുൻനിർത്തിയിട്ട് നബിതങ്ങളോട് സഹായം തേടിയിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആ മദീനക്കാർക്ക് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ, മദീനയിൽ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മിമ്പറിന്റെ മേലെ കയറി നിന്ന് നബിതങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബിതങ്ങളെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, സഹാബത്തിന് തർക്കമില്ല, സഹാബികൾക്ക് തർക്കമില്ല, ഇമാമികൾക്ക് തർക്കമില്ല, ഔലിയാക്കൾക്ക് തർക്കമില്ല. ഒരു മദീനയുടെ കവാടത്തിൽ പോയി നിന്ന് നബിതങ്ങളെ വിളിച്ച് സമ്മതം ചോദിച്ച് മദീനയിലേക്ക് കടന്ന മഹാന്മാരുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾക്ക് നബിതങ്ങൾ വഫാത്തിന്റെ ശേഷം കേൾക്കില്ലെന്നൊരു സ്വഭാവം, അങ്ങനൊരു വിശ്വാസം ഔലിയാക്കൾക്കില്ല, ഇമാമികൾക്കില്ല. ഇമാമികൾക്കുണ്ടോ? സഹാബത്തിനുണ്ടോ? സഹാബികൾക്കുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഇമാമികളായ നമ്മുടെ നേതാക്കൾക്കുണ്ടോ? ഒരാൾക്കുമില്ല. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറയും, ഞാൻ പ്രതികരിക്കുമെന്നുണ്ടെങ്കിൽ അല്ലേ മറുപടി തരൂലെങ്കിൽ നിങ്ങൾ എന്നോട് സലാം പറയോ? നമ്മൾ ഇഷ്ടപ്പെടുമോ? നമ്മൾ സലാം പറഞ്ഞിട്ട് മടക്കാത്ത ഒരാളോട് സലാം പറയാൻ നമ്മൾ താല്പര്യപ്പെടൂല? നമ്മളോട് ആരെങ്കിലും വെറുപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ സലാം പറഞ്ഞിട്ട് മടക്കാത്തതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മളോട് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് സലാം പറയുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി സലാം പറയുന്നവരാകണം, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ മൃഗങ്ങളോട് സലാം പറയുക,
പറയോ എന്തുകൊണ്ട് പറയുന്നില്ല? ആ മൃഗങ്ങൾക്ക് നമ്മളോട് മടക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ മരങ്ങളോട് സലാം പറയോ പറയുന്നില്ല. എന്തുകൊണ്ട്? ആ മരങ്ങൾ നമുക്ക് വേണ്ടി സലാം മടക്ക് നമുക്ക് കേൾക്കാൻ കഴിയൂല, നമുക്കതിന് സാധിക്കൂല, അവർ മടക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മടക്കൂല. കസേരകളോട് നമ്മൾ സലാം പറയോ? നിങ്ങളൊക്കെ കയറി വരുമ്പോ നിങ്ങൾ സ്വീകരിക്കാൻ കാത്തിരുന്നൊരു കസേര ഉണ്ടായിരുന്നു, ആ കസേരയോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇരുന്നത്? അല്ല. പാവപ്പെട്ട മുത്തയല്ലിം ഇവിടെ വന്നപ്പോ മൈക്കിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യമായി ഒരു സലാം പറഞ്ഞു. നിങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു മൈക്കിനോട് മാത്രം പ്രതീക്ഷിച്ച് ഞാനൊരു സലാം പറയില്ലായിരുന്നു. നിങ്ങളൊന്നും മുന്നിലില്ല എങ്കിലും ഞാൻ ഈ മൈക്കെന്നോട് മടക്കുമെന്ന് പ്രതീക്ഷിച്ച് സലാം പറയില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും പറയുന്നു സലാം പറഞ്ഞാൽ മടക്കുമെന്ന് പ്രതീക്ഷയുള്ളവരോട്, കേൾക്കുന്ന വിധത്തിലോ അല്ലാത്ത വിധത്തിലോ മടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരോടാണ് നമ്മൾ സലാം പറയൽ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇന്ന് മുതലല്ല ഇന്നലെ തുടങ്ങിയതല്ല സമസ്ത ഉണ്ടായത് മുതൽ തുടങ്ങിയതല്ല ശേഷം തുടങ്ങിയതല്ല 400 ശേഷം തുടങ്ങിയതുമല്ല. ഹബീബായ നബി തങ്ങളെ കാലത്തുണ്ട്, നബി തങ്ങളെ വഫാത്തിന്റെ ശേഷവും സഹാബത്ത് അത് നിലനിർത്തിപ്പോന്നു. കാലത്തിൽ വിളിച്ചു പോയി, നിർബന്ധമായി വിളിച്ചു പോയി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയേ അങ്ങേക്ക് സലാമുണ്ട് കേട്ടോ, നിർബന്ധമായി ഒരു മുസ്ലിം പറയുകയാണ്, നിർബന്ധമായ നിലക്കൊരു മുസ്ലിം അഞ്ചു നേരം പറയുകയാണ്, ദിവസവും അഞ്ചു നേരം അതേ മടക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് പറയുന്നവരാണ് മുസ്ലിമീങ്ങളെന്ന വിശ്വാസം എനിക്കില്ല. കാരണം ഈമാനുള്ള മുഅ്മിനീങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസാണ്. നിങ്ങൾ എവിടെ വെച്ച് സലാം പറഞ്ഞാലും ഫർദ് അലൈഹി സലാം അവന്റെ സലാം മടക്കുമെന്ന്, അവന് വേണ്ടി സലാം മടക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വഫാത്തിന്റെ ശേഷം മടക്കില്ലായിരുന്നെങ്കിലും നബി തങ്ങൾ പറയുമായിരുന്നു, വഫാത്തിന്റെ ശേഷം നിങ്ങൾ പറയണ്ട, ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞാൽ മതി പോരാ. നബി തങ്ങൾ പറയുമായിരുന്നു, ഞാൻ കേൾക്കുന്ന വിധത്തിൽ പള്ളിയിൽ നിന്ന് നിങ്ങളെ തഹിയാത്ത് ഓതുമ്പോ നിസ്കാരത്തിൽ ഇമാം ഉറക്കെ ഓതുന്ന ഖിറാഅത്ത്, ആ നിസ്കാരങ്ങളിൽ പോലും ഇമാം ഉറക്കെ അത്തഹിയാത്തിൽ നബി തങ്ങൾ കേൾക്കട്ടെ, സാധാരണ കേൾക്കുന്നത് പോലെ എല്ലാം കേൾക്കുന്നത് പോലെ കേൾക്കട്ടെ എന്ന് ചിന്തിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയോ ഉറക്കെ വിളിച്ച് പറഞ്ഞില്ല. ആ വിളി കേൾക്കേണ്ടത് സാധാരണ പോലെയല്ല, വഫാത്തിന്റെ ശേഷവും കേൾക്കുന്ന കേൾവിയാണ്, അതിന്റെ മുമ്പും കേൾക്കുന്ന കേൾവിയാണ്. ആ കേൾവിക്ക് വേണ്ടിയാണ് ഇപ്പോഴും നമ്മളുടെ ഹബീബായ നബി തങ്ങള് എനിക്കുത്തരം ചെയ്യും, നമുക്കുത്തരം ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇന്നും നിങ്ങൾ സലാം പറഞ്ഞില്ലേ സുബ്ഹിന്റെ സമയത്ത്, ഇന്നും പറഞ്ഞില്ലേ ളിന്റെ സമയത്ത്, ഇന്നും പറഞ്ഞില്ലേ അസറിന്റെ സമയത്ത്, ഇന്നും പറഞ്ഞില്ലേ മഗ്രിബിന്റെ സമയത്ത്, ഇശായിന്റെ സമയത്ത് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പൊരു സലാം, ഇശായിന്റെ ബാക്കിയില്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷവും ഞാനവരെ നോക്കുന്നുണ്ട്, അവരെന്നോട് സലാം പറയുമ്പോ ഞാനവർക്കത് തിരിച്ചു നൽകുന്നുണ്ട്. അതല്ലേ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാലുണ്ടോ തീരുന്നു, കേട്ടാലുണ്ടോ മതി വരുന്നു, കേട്ട
കൂട്ടാലുണ്ടോ മതിയെന്ന് തോന്നുന്നു. ആ നബിതങ്ങളെ മഹത്വം കേൾക്കുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ആഹ്ലാദമാണ്, ഈമാനുള്ള വിശ്വാസികൾക്ക് സന്തോഷമാണ്, ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഹൃദയത്തിലെ സന്തോഷമാണ്. പറഞ്ഞു വന്നത് ഈമാനുള്ള മുസ്ലിമേ اشرف الخلق محمد رسول الله صلى الله عليه وسلم تنگل معاذ بن جبل رضي الله عنه يمن ليك യാത്രയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ معاذ بن جبل رضي الله عنه വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്ത് നിൽക്കുകയാണ്, പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. معاذ بن جبل തങ്ങൾ വാഹനപ്പുറത്താണ്. നിങ്ങൾ നോക്കൂ ആരാണ് വാഹനം പുറത്തിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവനും ഗുരുവായ, ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ നിലത്ത് നിൽക്കുന്നത്. മുആദ്ബിൻ ജബൽ തങ്ങളോ വാഹനപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഒന്നും അറിയാത്തൊരു മനുഷ്യൻ, എന്താണ് വിവരമെന്ന് അറിയാത്തൊരു മനുഷ്യൻ ദൂരെ വെച്ച് ഈ കാഴ്ച കാണുകയാണ്. ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണ്, അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീനിലൂടെ ലൈവിലോ അല്ലാതെയോ ദർശിക്കുകയാണ്. അയാൾക്ക് സംഭവം അറിയൂല, എന്താണ് അവിടെ നടക്കുന്നത് അറിയൂല. സ്ക്രീനിൽ ഇങ്ങനെ നോക്കുമ്പോ പിറ്റേ ദിവസം സ്ക്രീനിൽ കണ്ടത് മനസ്സിലാക്കിയിട്ട് അയാള് മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പറയാണ്, ജബലിതങ്ങളോ വാഹനപ്പുറത്ത് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിലത്ത് നിർത്തി കളഞ്ഞു. മുആദ്ബിൻ ജബലിതങ്ങൾക്ക് അതബില്ല. സ്ക്രീനിൽ നോക്കി ഒരാൾ പറഞ്ഞ അയാൾ ഫിത്നക്കാരനല്ലേ, അയാൾ ഫിത്ന ഉണ്ടാക്കുന്നതാണല്ലേ. മുആദ്ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകത്തിൽ വാഹനപ്പുറത്ത് കയറിയതിന്റെ പേരിൽ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചറിയാതെ, അതാര് കയറ്റിയതാണെന്നറിയാതെ, എന്തിനു വേണ്ടി കയറിയതാണെന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബില്ലാത്തവനാണെന്ന് മുആദ് ബിൻ ജബൽ തങ്ങളെ കുറിച്ച് പറഞ്ഞു തങ്ങളെ ആക്ഷേപിച്ചോ അവനേക്കാൾ വലിയ ഭീതനക്കാരനാരാണ്. അങ്ങനെയാണ് ചില ആളുകൾ പരിപാടിക്ക് വരൂല, ഏതെങ്കിലും സ്ക്രീനിൽ നോക്കിയിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് അതിനപ്പുറമറിയൂല, ഇപ്പുറമറിയൂല, രഹസ്യമറിയൂല. ഫീത്തിനുണ്ടാക്കാൻ വേണ്ടി മാത്രം മുന്നേറ്റം എന്ന പേരിൽ ഫീത്തിന നടത്തുന്നവരില്ലേ, അത്തരം ഫീത്തിനക്കാര ഫീത്തിനകളിൽ ഈമാനുള്ള മുസ്ലിമേ പെട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ വാഹനം പുറത്ത് കയറിയത് അലവ് കേട് വാങ്ങാനല്ല, നബിതങ്ങളോട് അതവില്ലാത്തത് കൊണ്ടല്ല, നബിതങ്ങളെ പൊരുത്തം കാംക്ഷിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് മുആദ്ബിന് ജബലിതങ്ങളെ ഓതയെ വാഹനം പുറത്ത് കയറ്റിയത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിന്റെ പേരിലാണ് ഇസ്ലാമിക പ്രബോധനത്തിന് പോകുന്ന മുആദ്ബിതങ്ങൾ തിരിച്ചു വരുമ്പോ ും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക പ്രബോധനത്തിന് പോയി യമനിൽ നിന്ന് തിരിച്ച് യാത്ര തിരിച്ച് മദീനയിലെത്തുമ്പോൾ മദീനയുടെ വിളക്കായ, മദീനയുടെ കാരുണ്യമായ, മദീനയുടെ വെളിച്ചമായ, മദീനയുടെ ബറക്കത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനബിദങ്ങൾ കിടക്കുന്നു എന്നതാണ് മദീനയുടെ ബഹുമാനം. അനബിദങ്ങൾ ചവിട്ടി എന്നതാണ് മദീനയുടെ ബഹുമാനം. അനബിദങ്ങൾ മറവിട്ട് കിടക്കുന്നു എന്നതാണ് മദീനയുടെ ബഹുമാനം. കേട്ടോ, മദീനക്കുള്ള ബഹുമാനം. നബിദങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോ ആ നാട്ടുകാര് സ്വീകരിച്ചു എന്നതാണ് ഈയൊരൊറ്റ കാരണത്താൽ നബിദങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ ആ മണ്ണിന് ബഹുമാനം കിട്ടിപ്പോയി. അങ്ങനെയാണ് നബിതങ്ങൾ ആദരിച്ചാ വെറുതെയാകൂല, നബിതങ്ങളെ ബഹുമാനിച്ചതും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും വെറുതെയാകൂല. നബിതങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർവ്വതിനും ബഹുമാനമാണ്.
ബന്ധപ്പെട്ട് കിടക്കുന്ന മദീനക്കുള്ള ബഹുമാനമാണ് ലോകത്തെ സ്വർഗമായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അത് മദീനയിലാണ്. എന്താ കാരണം? ആ ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബിതങ്ങൾ കിടക്കുന്നു എന്ന ബഹുമാനമാണ്. ആ നബിതങ്ങൾ കിടക്കുന്ന റൗളാ ശരീഫിന്റെ പരിസരം മുഴുവനും സ്വർഗമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ടാൽ സർവ്വതിനും ബഹുമാനമാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണിന്റെ ബഹുമാനം, ആ മണ്ണ് സ്വർഗമാണ്. എത്ര വലിയ ആദരവാണ്! ആ നബിതങ്ങൾ ഒരാൾ സ്നേഹിച്ച് ആ നബിതങ്ങളുമായി ഒരു കണക്ഷൻ കിട്ടിയാൽ അവൻ സർവാദരവും കിട്ടിയവന്, അവൻ സർവ്വ ബഹുമാനവും കിട്ടിയവന്, അവൻ എല്ലാ നിലക്കുള്ള ആദരവിനും അർഹതപ്പെട്ടവനാണ്. അതുകൊണ്ടല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ ഒരു ആദരവിന് പ്രതീക്ഷിച്ചു, സർവ സഹാബത്തും പ്രതീക്ഷിച്ചു, സർവ ഇമാമികളും പ്രതീക്ഷിച്ചു, സർവ നേതാക്കളും പ്രതീക്ഷിച്ചു. അവിടുത്തെ റഹ്മത്തിന്റെ ഒരു നോട്ടം കിട്ടിയാൽ, അവിടുത്തെ സന്തോഷത്തിലുള്ളൊരു നോട്ടം കിട്ടിയാൽ വിജയം കൈവരിച്ചവനായി പോയി. അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുആദിബ്നു ജബൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോവുകയാണ്, ആ സ്വർഗം വിട്ടു പോവുകയാണ്, നബിതങ്ങളാകുന്ന വിളക്ക് വിട്ടു പോവുകയാണ്. അപ്പോഴല്ലേ തിരിച്ചു വരുമ്പോൾ മുആദിനെ കാണാൻ കഴിയൂല. സമാധാനിപ്പിക്കലിലാണ് നബിതങ്ങള് ജബലിതങ്ങളെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് ഹബീബായ നബിതങ്ങള് പറയാണ്, നാളെ നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് വരുമ്പോ നിങ്ങൾ യമനിലെ യാത്ര കഴിഞ്ഞ് ഇസ്ലാമിക പ്രബോധനം നടത്തി അടുത്ത വർഷം നാട്ടിലേക്ക് വരുമ്പോ മദീനയിലെ വിളക്ക് കാണൂല. ഹബീബായ നബിതങ്ങള് വഫാത്തിനെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചപ്പോ മുആദിബ്നു ജബല് തങ്ങൾ കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. കരയുന്ന മുആദി തങ്ങളോട് ഹബീബായ നബി തങ്ങളെ മറുപടി, സങ്കടപ്പെടണ്ട, മാത്രമുള്ള സമാധാനത്തിന്റെ വാക്കല്ല, മുആദിദങ്ങൾക്ക് മാത്രമുള്ള വാക്കല്ല. ഖിയാമത്തു നാൾ വരെ വരുന്ന ഹബീബായ നബിതങ്ങളെ കാണാൻ ആശിച്ച് കാണാൻ കഴിയാതെ കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സമാധാനം തരുന്ന മറുപടിയാ ഹബീബിന്റെ പൂമുഖം നീ ഞങ്ങൾക്ക് കാണിക്കാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ്. തങ്ങളെ കാണണം എന്നാഗ്രഹിക്കുന്ന സർവ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കും സമാധാനം നൽകുന്ന മറുപടിയാണ് മുആദിബ്നു ജബൽ തങ്ങളോട് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ഓ മുആദേ, വിഷമിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളെ യാത്രയാക്കാൻ വന്നപ്പോ നിങ്ങളോട് എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്നെ കാണാൻ കഴിയില്ലെന്നാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല. ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് തഖ്വയുള്ളവരാണ്, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിക്കുന്നവരാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് നോക്കിയിട്ടൊരാൾ മുആദിദങ്ങൾ ആക്ഷേപിച്ചാൽ മുആദിദങ്ങൾ അതവില്ലാത്തയാളാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ ഈമാനിന് കേട് സംഭവിക്കുമെന്നല്ലാതെ മുആദിദങ്ങൾക്കൊരു തകരാറും വരൂല. ഇതുപോലെ ആരെങ്കിലും സ്ക്രീനിൽ നോക്കിയിട്ട് ആരെങ്കിലും സ്ക്രീനിൽ കണ്ടു എന്ന് പറഞ്ഞു എവിടെയെങ്കിലും നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ വെച്ച് കെട്ടിച്ചമച്ച് അതേ ദീനിനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ കണ്ടിട്ടോ എന്റെ ഈമാനുള്ള മുസ്ലിമേ, പെട്ടുപോകണ്ട.
ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവനാണെങ്കിൽ ചിന്തയുള്ളവനാണെങ്കിൽ ഷാഫിമാമ റളിയല്ലാഹു എന്ന് പറയാണ്, ബുദ്ധിയുള്ളവനാണെങ്കിൽ ചിന്തിക്കുന്നവനാണെങ്കിൽ ദുന്യാവിനെ തൊലാക്ക് ചൊല്ലുന്നവരാണ്.